ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഞാൻ യൂറോപ്പിലായിരുന്ന സമയത്ത് ഒരിക്കലൊരു രാജ്യത്തിലേക്ക് കടന്നുപോയി. അവിടെ ധ്യാനത്തിന് വേണ്ടി പോയതാണ്. അങ്ങനെ പോയപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരനെയും കുടുംബത്തെയും പരിചയപ്പെട്ടു. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത വർഷം ആ ദേശത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ താമസിക്കേണ്ടതായ സമയത്ത് വീണ്ടും ആ കുടുംബവുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ അവിടുത്തെ എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയാം, അപ്പോൾ ഞാൻ അവനെങ്ങനെ ഒരു പ്രാവശ്യമല്ലേ കണ്ടുള്ളൂ, പക്ഷെ ഒരു പ്രാവശ്യം കണ്ടതാണെങ്കിലും എനിക്ക് അച്ഛനെ നല്ല ഓർമ്മയാണ്. അതിന് കാരണം, അച്ഛനൊരിക്കൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചായിരുന്നു, നീ ഭക്ഷണം കഴിച്ചോ, എന്നാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം പലപ്പോഴും ആ രാജ്യത്തേക്ക് അനേകം മെത്രാപ്പോലിയത്തന്മാരും വൈദികരെല്ലാം കടന്നു വരുമ്പോൾ ഈ വീട്ടിൽ പോകാറുണ്ട്, ഭക്ഷണം കഴിക്കാറുണ്ട്. പക്ഷെ ആരും തന്നെ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല എന്നോട്, നീ കഴിച്ചോ എന്ന് ചോദിച്ചു. അച്ഛനാണ് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത്. അതുകൊണ്ട് എനിക്ക് അച്ഛനെ നല്ല ഓർമ്മയാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ, ഇതാണ് നിയമവും പ്രവാചകന്മാരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ആരും ചെയ്തു തരാനില്ല, എന്നെ ആരും കരുതുന്നില്ല, എന്നെ ആരും വിലവെക്കുന്നില്ല എന്ന ചിന്ത നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വിഷമമായി നിങ്ങളുടെ മനസ്സിൽ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട്. പല ആളുകളെയും കണ്ടുമുട്ടുമ്പോൾ പലരും പറയാറുണ്ട്, അച്ഛൻ എൻ്റെ കുടുംബത്തിൽ എന്നെ ആരും പരിഗണിക്കുന്നില്ല, അച്ഛൻ എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ ഒന്നും പരിഗണിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ഒത്തിരി നിരാശ ഉണ്ടാകണം, ഒത്തിരി വിഷമമുണ്ട്. രാവും പകലും ഞാൻ കഷ്ടപ്പെടുകയാണ് ഈ കുടുംബത്തിന് വേണ്ടി, എന്നെ ആരും കരുതുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവർ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുക, അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അതാണ് ദൈവത്തിൻ്റെ നിയോഗം. പറയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ ആരൊക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു കഴിവാണ്, നമുക്കൊരു പ്രത്യേകത, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് അത്. അതുകൊണ്ട് അതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന നന്മകൾ അനേകർക്ക് പ്രയോജനപ്പെടട്ടെ. അതുകൊണ്ടുള്ള കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രയോജനം ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് നന്മയായിക്കോട്ടെ, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന എന്തും നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ വരും. അത് നിങ്ങളെല്ലാം നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ പ്രഭാതത്തിൽ വിഷമിക്കാതെ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ എന്നും ചെയ്യുവാനുള്ള കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസും നമ്മെല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.